السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد. أيها الأساتذة الكرام وطلاب الأعزاء، പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ അറബിക് പെഡഗോഗിയുടെ ക്ലാസ്സിലെ നാം ചർച്ച ചെയ്യാനിരിക്കുന്നത് വാജിബാത്തുൽ മുദരിസി ഫി തർഖിയത്തി തഅല്ലും. വാജിബാത്തുൽ മുദരിസ് ഫി തർഖിയത്തി തഅല്ലും. പഠന പ്രക്രിയയിൽ അധ്യാപകൻ്റെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അധ്യാപകൻ്റെ ഡ്യൂട്ടീസ്, വാജിബത്ത് വാജിബാത്ത്. ലിൽ മുദരിസി മക്കാനത്തുൻ മുഹിമ്മ ബി ഖദരി അമലിഹി. അധ്യാപകനുണ്ട് മക്കാനത്തുൻ മുഹിമ്മ, പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായ സ്ഥാനമുണ്ട്. ബി ഖദരി അമലിഹി, അവൻ്റെ പ്രവർത്തനത്തിൻ്റെ കദർ അനുസരിച്ച്. വഹുവ യുൻഷിഒ, അവൻ നിർമ്മിക്കുന്നു. ജീലൻ ജദീദ, ഒരു പുതിയ തലമുറയെ. വൈസവ്യറോ, അവൻ ചിത്രീകരിക്കുന്നു. ഉമ്മത്തൻ, ഒരു സമുദായത്തെ. തതഹല്ല ബി സഖാഫത്തി വൽ ഹദാറ, സംസ്കാരവും നാഗരികതയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ ഒരു സമുദായത്തെ ചിത്രീകരിക്കുന്നു. വലഹു മസ്ഊലിയത്തുൻ അലീമ, അവനിക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫി തൻമിയത്തി ഹയാത്തിഹിം, അവരുടെ ജീവിത വളർച്ചയിൽ. ഫലൈസ മുദരിസുൽ ലുഗത്തുൽ അറബിയ, അറബി അധ്യാപകന്മാരല്ല. ആലത്തുൻ ലിത്തൽഖീനിൻ നഹ്വിൽ വൽ മഹ്ഫൂളാത്ത്, ആലത്തു തൽഖീൻ, ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഉപകരണങ്ങളല്ല. അന്നഹവ്, ഗ്രാമർ, അതേപോലെ വൽ മഹ്ഫൂളാത്ത്, അവർ ഹൃദ്യസ്ഥമാക്കിയത്, ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഉപകരണങ്ങളല്ല അറബി അധ്യാപകന്മാർ. പിന്നെയോ, ഇന്നമാ ഹുവ സ്വാനി ഉൽ ജീൽ യുൻഷിഅഹു അല തറാസ്, ഒരു സമൂഹത്തെ നിർമ്മിക്കുന്ന നിർമ്മാതാവാണ്. യുൻഷിഅഹു അല തറാസ്. വലം യക്തസിർ ശഅ്നുഹു അല തഅലീമി ഫഖത്ത്, അവൻ്റെ കാര്യം തഅലീമിൽ മാത്രം, ടീച്ചിങ്ങിൽ മാത്രം ചുരുങ്ങുകയില്ല. വില്ലം യക്തസിർ, ചുരുങ്ങുകയില്ല. ഷഅ്നുഹു, അവൻ്റെ കാര്യമല്ല. തഅലീമി ഫഖത്ത്. വൈന്നമാ യംബഈ ലഹു, തീർച്ചയായും അവനിക്ക് അത്യാവശ്യമാണ്. ഐ യഗനിയ തുല്ലാബഹു, അവൻ്റെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കലേ. ബിൽ അംജാദിൽ അറബിയ, അറബിയിലെ അംജാദാക്കലേ അവൻ്റെ മേൽ അത്യാവശ്യമാണ്. അറബിയിൽ നിപുണരാക്കലേ, മജിദുള്ളവരാക്കലേ. കമാ യംബഈ ലഹു അൻ യുതവ്വിറ ഹിസ്സഹുമുൽ ബദീഇ ലിയജഅല മിൻഹു മുദബാ, അതേപോലെ അവരിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കൽ അവൻക്ക് ബാധ്യതയാണ്. ഉദബാ, സാഹിത്യകന്മാരെയും. വഖസ്സാസീൻ, കഥാകൃത്തുക്കളെയും. വശ്വറാ, ശ്വറാക്കളെയും, കവികളെയും. മുഅല്ലിഫീന, ഗ്രന്ഥരചയിതാക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കൽ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. വലിദാ യജിബു അലൽ മുദരിസ്, അധ്യാപകൻ്റെ മേൽ നിർബന്ധമാണ്. അയ്യ തഹല്ല ബി സിഫാത്തിൻ താലിയ, താഴെ കൊടുത്തിരിക്കുന്ന സിഫത്തുകളെ നിർബന്ധമായിട്ടും ഒരു അധ്യാപകനക്കുണ്ടായിരിക്കണം. ഹുബ്ബുൽ മാദ്ദ, അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഹുബ്ബുൽ മാദ്ദ, കണ്ടൻറ്റിനെ ഇഷ്ടപ്പെടുക എന്നാണ്. ഇപ്പോൾ തൻ്റെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക. ഇപ്പോൾ അറബി അധ്യാപകനാണെങ്കിൽ അവൻക്ക് അറബിയെ അതിരറ്റ് സ്നേഹിക്കുന്നവനായിരിക്കണം. യജിബു അൻ യകൂന അൽ മുഅല്ലിമു, അധ്യാപകനായിരിക്കാൻ നിർബന്ധമാണ്. മുഹിബ്ബൻ ലിമാദ്ദതിഹി, തൻ്റെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം. മുഅ്തസം ബിഹ, ആ സബ്ജക്റ്റുമായിട്ട് പ്രൗഢി നടിക്കുന്ന ആളായിരിക്കണം. വൈലം യകുൻ മുഹിബ്ബൻ, അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ. ലായസ്തീ വൻ യങ്കുൽ ഹാദൽ ഹുബ്ബ്, ഈ സ്നേഹത്തെ നീക്കാൻ അവനക്ക് സാധിക്കില്ല. ഇലാ തലാമീദിഹി, അവൻ്റെ വിദ്യാർത്ഥികളിലേക്ക്. വഹാദൽ ഹുബ്ബ്, ഈ സ്നേഹം. യുൻഷിഉ ഫി ഖുലൂബിൽ തലാമീദ്, വിദ്യാർത്ഥിയുടെ ഹൃദയങ്ങളിൽ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു. ഇഅ്തിമാദൻ അലാ ഉസ്ലൂബിഹി ഫി തഅലീമി വ തുർക്കു തദ്രീസ്, അവരുടെ തഅലീമിൻ്റെ ശൈലി, അതിലെ അതിൻ്റെ ഉസ്ലൂബുകളിൽ
തുർക്കത്തെ ദരീസിലൊക്കെ ബാധിക്കുന്നു. അടുത്തത് പറയുന്നത് ഹിയ തമക്കുനു, രണ്ടാമതായിട്ട് പറയുന്നു ഹിയ തമക്കുനു മിനൽ മാദ്ദ, തമക്കുൻ നിപുണനായിരിക്കണം, മാദ്ദ അവൻ്റെ ആ സബ്ജക്റ്റിൽ അവൻ നിപുണനായിരിക്കണം, മാഹിറായിരിക്കണം എന്നർത്ഥം. ഹാദിഹി ദറൂരിയിൻ ലിക്കുല്ലി മുദരിസിൻ, ഇതെല്ലാ അധ്യാപകന്മാർക്കും അത്യന്താപേക്ഷിതമാണ്. വലായസ്തതിയോ, സാധിക്കുകയില്ല, അയ്യഹ്തു വഹുത്വത്തൻ വാഹിദ, ഒരൊറ്റ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല, ഇല്ല അയ്യക്കൂന മുത്തമക്കിനം ഫീമാദ്ദതിഹി, അവൻ്റെ സബ്ജക്റ്റിലെ മാഹിറായവനാ അല്ലാതെ ഒരൊറ്റ സ്റ്റെപ്പ് അവനക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. വൈജ് അലു തമക്കുനു ഫിൽ മുഅല്ലിമി, വൈജ് അലു ആക്കുന്നു അത്തമക്കുനു, ആ നിപുണതയാക്കുന്നു, ഫിൽ മുഅല്ലിമി അധ്യാപകനിലെ, നശാത്തൻ അവനെ ഉന്മേഷവാനാക്കുന്നു, വൈഖബാലൻ അലാമലിഹി അവൻ്റെ പ്രവർത്തനത്തിൻ്റെ മേൽ മുന്നിടാനുള്ള ഒരു ശക്തി അവനക്ക് നൽകുന്നു. വൈ അസ്സിറു ദാലിക ഫീ തൽമീദി, അത് അവൻ്റെ വിദ്യാർത്ഥികളിലെ സ്വാധീനം ചെലുത്തുന്നു. വയജ് അലുഹും, അദ്ദേഹം അവരെ ആക്കുന്നു, അധ്യാപകൻ വിദ്യാർത്ഥികളെ ആക്കുന്നു, മുജിദ്ദീന വനശാത്തീൻ, പിന്നെ പരിശ്രമശാലികളും ഉത്സാഹികളൊക്കെ ആക്കുന്നു. ഇപ്പം രണ്ടാമത്തെ ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തത് ഹുസ്നു സൗത്തി വജൗദത്തിൽ അദാ, ഹുസ്നു സൗത്തിന് നല്ല ശബ്ദത്തിന് ഉടമയായിരിക്കണം, അതേപോലെ വജൗദത്തിൽ അദാ നല്ല പ്രകടന നിലവാരമുള്ള ആളായിരിക്കണം. വൈജിബോ നിർബന്ധമാണ് അയ്യക്കൂനൽ മുഅല്ലിമു അധ്യാപകനായിരിക്കൽ ഫസീഹൻ ഫീ ജമീ അക്വാലിഹി, തൻ്റെ എല്ലാ വാക്കുകളിലും ഫസാഹത്തുള്ള ആളായിരിക്കണം, ഫസീഹായിരിക്കണം. വയഖ്തലിക്കു അവൻ സൃഷ്ടിക്കണം, ജൗവൻ അറബിയ ഒരു അറബി അറ്റ്മോസ്ഫിയർ അവൻ സൃഷ്ടിക്കണം, ഹത്തായക്തസിബത്തലാമീദ് വിദ്യാർത്ഥികൾക്ക് സമ്പാദിക്കാൻ വേണ്ടി, അൽ മഹാറാത്തിൽ ലുഗവിയ ഭാഷാ നൈപുണ്യങ്ങളെ വിദ്യാർത്ഥികൾക്ക് സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു അറബി അറ്റ്മോസ്ഫിയർ അവൻ സൃഷ്ടിക്കണം. വൈഷറോ അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയും, ബി ജമാലി ഹാദിഹി ലുഗ ഈ ഭാഷയുടെ ഭംഗി അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഒരു അറബിക് അറ്റ്മോസ്ഫിയർ അവൻ ക്ലാസ് സൃഷ്ടിക്കണം. വൈജിബോ നിർബന്ധമാണ് അയ്യക്കൂന അസീലൻ ഫി ഹാദിഹിൽ മാദ്ദ, ഫൽഫാലുഹു അവൻ്റെ ലഫ്ലുകളായിരിക്കണം, വൈബാറത്തുഹു അവൻ്റെ ഇബാറത്തുകളായിരിക്കണം, തദ്ഖുലു അത് പ്രവേശിക്കുന്നതായിരിക്കണം, ഇലാ കുലൂബി ഹൃദയങ്ങളിലേക്ക്, മാ ജമാലിഹൽ കാമില പരിപൂർണമായ അതിൻ്റെ ഭംഗിയോടുകൂടി, ഓരോ പദങ്ങളും അതിൻ്റെ ഉദ്ദേശമെന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ഇബാറത്ത് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ ഭംഗി ചോരാതെ വിശദീകരിച്ച് കൊടുക്കാൻ സാധിക്കുന്നവനായിരിക്കണമെന്ത് ഒരു അധ്യാപകൻ എന്നാണ് പറയുന്നത്. അടുത്തത് അൽ മുദരിസു മുർഷിദും വ മുബജ്ജിഹ്, അധ്യാപകനാരായിരിക്കണം, മുർഷിദായിരിക്കണം, മുബജ്ജിഹായിരിക്കണം, ഗൈഡായിരിക്കണം, ഒരു വഴികാട്ടിയായിരിക്കണം. ലായത്തിമു താലീമില്ലുക, ഭാഷാ പഠനം പഠിപ്പിക്കലേ പൂർണ്ണമാവുകയില്ല, ഫിസ്സാഅത്തിൽ മുഖ്തസ മുഖസ്സസ അനുവദിച്ച സമയത്തിൽ പിന്നെ പരിപൂർണമാവാൻ പറ്റില്ല, അഥവാ എൻ്റെ പീരീഡ് ഇതാണ്, ഈ പീരീഡ് ഞാൻ പഠിപ്പിക്കുള്ളൂ എന്നല്ല. പിന്നെയോ വാലൽ മുഅല്ലി, അപ്പോൾ ആ അതിലാണ് തഖ്സീസ, അതിൽ ആ അനുവദിച്ച സമയത്തിൽ നിന്ന് ബാക്കിയുള്ള സമയങ്ങളൊക്കെ അവന് എന്താണ് ഈ സ്കൂളിൻ്റെ വികസനത്തിനും വിദ്യാർത്ഥികളുടെ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാവണം, അതാ പറയുന്നത്. വാലൽ മുഅല്ലിം, അപ്പോൾ അധ്യാപകന് നിർബന്ധമാണ് അയ്യക്കൂന മുർഷിദ, അദ്ദേഹം ഒരു വഴികാട്ടിയായിരിക്കണം. വ മുവജ്ജിഹ ലിത്തലാമി, തൻ്റെ വിദ്യാർത്ഥികൾക്കൊരു ഗൈഡായിരിക്കണം, ലിയദുല്ലുഹും അവരെ അറിയിക്കാൻ വേണ്ടി, അലാ മസാദിർ സ്രോതസ്സുകൾ അറിയിക്കാൻ വേണ്ടി, വയുവജ്ജിഹ അവരെ മുന്നടിക്കാനും വേണ്ടി, ഇൻതാജും അവരുടെ പ്രൊഡക്റ്റുകളെ മുന്നടിക്കാൻ, അല്ലദബിയ സാഹിത്യപരമായ, വല്ലുഗവി ഭാഷാപരമായ വിദ്യാർത്ഥികളുടെ പ്രൊഡക്റ്റുകൾ
അത് മുന്നടിക്കാനൊക്കെ അധ്യാപകൻ സമയം കണ്ടെത്തണം. അതിനൊക്കെ ഒരു വഴികാട്ടിയായിരിക്കണം. സായിയൻ, അവൻ പരിശ്രമിക്കുന്നവനായിരിക്കണം. ലിതൻമിയത്തി മഅരിഫിഹിം, അവരുടെ അറിവുകളെ വളർത്തിക്കൊണ്ടുവന്നവനായിരിക്കണം. വബഹസ് വബഹസ നഷാത്തിയും, അവരുടെ ഉന്മേഷങ്ങളെ, അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ എന്താണ് പിന്നെ അവരുടെ ആക്ടിവിറ്റീസിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണം. വഖൽഖ് ശുഊറു ഫീ നുഫൂസിഹിം ലിജ്അലഹും അസ്ഹാബുൽ അഖ്ലാം, അങ്ങനെ അവരെ ആക്കി തീർക്കണം. അഖ്ലാമു ഫിന്നസരി അവിശ്ശേരി അവിൽ ഖിസ്സ ഔ ഗൈറു ദാലിക മിനൽ ഫുനൂൻ, കലയുടെ വ്യത്യസ്ത മേഖല, കവിത, കഥ, ഗദ്യം, അങ്ങനെയുള്ള മേഖലയിലൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരിക്കണം എന്ത് അധ്യാപകൻ. അടുത്ത അഞ്ച്, അൽ മുഷാറകത്തു ഫിൽ അൻഷിത, ആക്ടിവിറ്റികളിൽ പങ്കാളിയായിരിക്കണം. വയജിബു, നിർബന്ധമാണ്. അല്ലായക്കൂന മുക്തസിനൻ, ചുരുങ്ങാതിരിക്കുക നിർബന്ധമാണ്. അല തദ്രീസിൽ അമലി, പാഠ്യപ്രവർത്തനത്തിൽ മാത്രം ചുരുങ്ങാതിരിക്കൽ നിർബന്ധമാണ്. അല്യോമി, ഓരോ ദിവസത്തെയും പാഠ്യപ്രവർത്തനത്തിൽ മാത്രം ചുരുങ്ങാതിരിക്കൽ, അഥവാ പഠന പ്രക്രിയ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങളിലും. കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയും അല്ലേ. കരിക്കുലർ പറഞ്ഞാൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും കൂടി എന്താവണം, അധ്യാപകൻ പങ്കാളിയായിരിക്കണം, അതാ പറയുന്നത്. ബല്ലജിബു, നിർബന്ധമാണ്. അയ്യ കൂന, അദ്ദേഹം ആവൽ. ദാന താജിൻ അദബിയിൻ ആം, പരിപൂർണമായ പൊതുവായ സാഹിത്യ പിന്നെ റിസൾട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ആളായിരിക്കണം. കമയജിബു, നിർബന്ധമാണ്. ഈ ഷാരിക്ക ഫിത്ത അലീഫിൽ മദ്രസ, സ്കൂളിൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കാളിയാവാൻ നിർബന്ധമാണ്. ആ സ്കൂളിൻ്റെ പുരോഗതിയിൽ ഈ അധ്യാപകന് വലിയ ഒരു പങ്ക് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാജിബാത്തിൽ മുദരിസ് ഫിത്തറക്കിയത് താലും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും, ഇതിലെന്തെങ്കിലും ഒരു ഉദാഹരണം കൊടുത്തിട്ട് പിന്നെ സഹി കണ്ടെത്താനോ തെറ്റ് കണ്ടെത്താനോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പോയിൻ്റുകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്താവാം, പിന്നെ ഒരു അറബി അധ്യാപകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലാംഗ്വേജ് അധ്യാപകനെ സംബന്ധിച്ച് അദ്ദേഹം ഗ്രാമർ മാത്രം പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സെൻറ്റൻസൊക്കെ തരും. അപ്പോൾ അതിൽ തെറ്റാണോ ശരിയാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ കണ്ടെത്തി മനസ്സിലാക്കാനുള്ള കഴിവും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഹുബ്ബുൽ മാദ്ദ ഒന്ന്, രണ്ട് ഹിയ തമക്കുനു മിനൽ മാദ്ദ, രണ്ട് തൻ്റെ സബ്ജക്റ്റിൽ അത് നിപുണനായിരിക്കണം. അടുത്ത് ഹുസ്നു സൗത്ത് വജൗദത്തുൽ അദാ, പിന്നെ അൽ മുദരിസ് മുർഷിദും മുവജ്ജെ, അടുത്ത് അൽ മുഷാറക്കത്തു ഫിൽ അൻഷിത. ഇനി നമ്മൾ പറയണേ അധ്യാപകന്മാരുടെ ഉത്തരവാദിത്തങ്ങളാണ്, മസ്ഊലിയത്തിന് ഉത്തരവാദിത്തങ്ങൾ. അലൽ മുദരിസിയായി യക്കൂന മുഖ്ലിസം ഫി അമലി, തൻ്റെ ജോലിയിൽ ഇഖ്ലാസ് ഉള്ള ആളായിരിക്കണം അധ്യാപകൻ. മുദരിക്കൻ അൻ മസ്ഊലിയത്തിൽ കുബറ, മുദരിക്കൻ അവനെത്തിക്കുന്നവനാണ്. അൻ മസ്ഊലിയത്തിൽ കുബറ, വലിയതായൊരു ഉത്തരവാദിത്തം എത്തിക്കുന്നവനാണ്. ലിയന്നഹു, കാരണം. ഹുവ സാഹിബു റിസാലത്തിൻ ഖവിയ, ശക്തമായൊരു മെസ്സേജിൻ്റെ സാഹിബാണ്, ഉടമയാണ് അവൻ. ലി ഉമ്മത്തിൽ ഖാദിമ, വരാനിരിക്കുന്ന സമുദായത്തിനിക്ക്. വമിനൽ ഹഖ്, യാഥാർത്ഥ്യത്തിൽപ്പെട്ടതാണ്. യസ്തീ ഒ തൊബീബു, ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് യസ്തിയോ തൊബീബു, ഡോക്ടർക്ക് സാധിക്കും. ഐ യുഹലിക്കാൻ, നശിപ്പിക്കാൻ, തകർക്കാൻ. മരീലഹു, തൻ്റെ രോഗിയെ തകർക്കാൻ ആർക്ക് സാധിക്കും, ഡോക്ടർക്ക് സാധിക്കും. എപ്പോ, ഇതാ അസാ ഐലാജഹു, അദ്ദേഹത്തിൻ്റെ ചികിത്സ മോശമായാൽ. അന്നിഹ്മാലി, അവഗണനയെ തൊട്ട് അല്ലെങ്കിൽ ഔ ജഹാലത്തിന് അല്ലെങ്കിൽ അറിവില്ലായ്മയെ തൊട്ട്. വയസ്സത്തിയൽ ഫല്ലാഹ്, ഒരു കർഷകന് സാധിക്കും. ഐ യുഹലിക്ക, തകർക്കാൻ. സർഅഹു, അദ്ദേഹത്തിൻ്റെ കൃഷി. ഇതാ അസാ ഖിദ്മത്തുഹു, അദ്ദേഹത്തിൻ്റെ സേവനം മോശമായാൽ. വക്കദാലിക്കൽ മുഅല്ലിം,
അപ്രകാരം ഒരു അധ്യാപകൻ യസ്തതിയോ അവനിക്ക് സാധിക്കും അയ്യഹത്തിമത്തിൽ മീതഹോ തൻ്റെ വിദ്യാർത്ഥികളെ തകർക്കാൻ എങ്ങനെ തകർക്കാൻ അഖിലീയത്തൻ ബുദ്ധിപരമായിട്ട് തകർക്കാൻ വനഫ്സീയത്തൻ ഇപ്പോൾ ശാരീരികവുമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടൊക്കെ തകർക്കാൻ സാധിക്കും ഇദാ അഹ്മല അമലഹു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലെ ഒരു മാന്യതയുണ്ടായാൽ ഒരു മുഹ്മിലായാൽ ഫദ്ദാ അവൻ നിർവഹിച്ച ഇല സൂഇ തഅലീമിഹി അവൻ്റെ തഅലീം മോശമായാൽ ഫതർബിയത്തുഹു അദ്ദേഹത്തിൻ്റെ പരിപാലനം മോശമായാൽ അപ്പോൾ അധ്യാപകൻ്റെ പരിപാലനം അതേപോലെ അധ്യാപകൻ്റെ അധ്യാപനം മോശമായാൽ ഒരു വിദ്യാർത്ഥിയെ തകർക്കാൻ സാധിക്കും. ഫൽ മുഅല്ലിമു ഹുവൽ അമീൻ അധ്യാപകൻ എന്ന് പറയുന്ന ഹുവൽ അമീൻ അവൻ വിശ്വസ്തനാണ്. അല അബിന ഇഷാബ് ഒരു സമൂഹത്തിൻ്റെ മക്കളുടെ മേൽ വഹുവ മസ്ഊലുൻ അവന് ഉത്തരവാദിത്തമുള്ളവനാണ് അൻഹാദിഹിൽ അമാന ഈ വിശ്വസ്തത കൊണ്ട് പിന്നെ രക്ഷകർത്താക്കൾ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവരാണ്. അപ്പം നമുക്കൊരു അമാനത്താണ് എന്ത് ഈ വിദ്യാർത്ഥികൾ എന്നുള്ളത്. അമാമ ഷാബ് ആ സമുദായത്തിൻ്റെ മുന്നിലെ അമാമ ദൗല രാഷ്ട്രത്തിൻ്റെ മുന്നിലും വമിൻ ഔല വാജിബാത്തി അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും ഉന്നതമാണ് അയ്യ അമല അവൻ പ്രവർത്തിക്കൽ അല ഖൽഖി സൃഷ്ടിപ്പിൻ്റെ മേൽ ആലമിൻ ജദീദ് ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ അവനിക്ക് സാധിക്കണം. ഫീഹി ജമീ മനാബി അൽ ഖൈർ സകല നന്മകളുടെയും നന്മകളുടെ ഉറവിടങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ലോകം നിർമ്മിക്കാൻ ഈ അധ്യാപകനക്ക് സാധിക്കണം. വ അലൽ മുഅല്ലിം അധ്യാപകൻ്റെ മേൽ നിർബന്ധമാണ് ഐസ് ആ അവൻ പരിശ്രമിക്കൽ. വയബദുല കുല്ല ജുഹുദഹു അവൻ്റെ സകല അധ്വാനവും വിനിയോഗിക്കൽ ലിതർഖിയത്തി തലാമീദ് വിദ്യാർത്ഥികളെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലേ അല്ലദീന എങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് യമുറൂൻ അമാമഹു അവൻ്റെ മുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ മിൻ ബിലാദിൻ മുഖ്തലിഫ വ്യത്യസ്ത നാടുകളിലൂടെ യഷ്തമിലൂന അവർ വ്യത്യസ്ത നാട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ യഷ്തമിലൂന അവർ ഉൾക്കൊള്ളുന്നു സഖാഫത്ത് മുത്തനവ്യ വ്യത്യസ്തമായ സംസ്കാരം ഉൾക്കൊള്ളുന്ന മക്കളായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. അതേപോലെ വഹദാറത്ത് മുഖ്തലിഫ വ്യത്യസ്തമായ നാഗരികത ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ സിവിലൈസേഷൻ ഉൾക്കൊള്ളുന്ന മക്കളായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. വാലൽ മുദരിസ് അപ്പോൾ അധ്യാപകന് മേൽ നിർബന്ധമാണ് ഐഎസ്നഊ അവൻ നിർമ്മിക്കൽ ഫീഹിം അവരിൽ ആ വിദ്യാർത്ഥി മക്കളിൽ നിർമ്മിക്കൽ ഉണ്ടാക്കലേ സഖാഫത്തൻ ജദീദ ഒരു പുതിയ സംസ്കാരം. ഈ പുതിയ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? ഈ അധ്യാപകനാണ്. എന്തിനെ? ലി ദിഫാഇൽ ഖതീറാത്തിൽ മുആസിറ സമകാലികമായ തിന്മകൾക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ലി ദിഫാഇൽ ഖതീറാത്ത് അപകടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി അൽ മുആസിറ സമകാലികമായ പിന്നെ അപകടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പുതിയ സംസ്കാരത്തെ ഉയർത്തിക്കൊണ്ടുവരൽ അധ്യാപകൻ്റെ ബാധ്യതയാണ് എന്നാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.